ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിൽമിൽ. നിങ്ങളെല്ലാവരും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 3D ബോട്ടിലാട്ടുമായിട്ടാണ്. ഇതുപോലെ തന്നെ മുൻപ് ഞാനൊരു 3D ബോട്ടിലാട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ പ്രാവശ്യത്തെ ബോട്ടിലാട്ട് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു എക്സ്പീരിമെൻ്റ് തന്നെയായിരുന്നു. അല്ലെങ്കിലും ഓരോ ക്രാഫ്റ്റും ഓരോ എക്സ്പീരിമെൻ്റാണ്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ബട്ട് ഈ പ്രാവശ്യം ഇത് ശരിയായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബേസ് വേണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് ഒരു ഇറഗുലർ ഷേപ്പിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തു. ഇനി ഏത് ബോട്ടിലാണോ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസിൻ്റെ ഒരു അറ്റത്തായിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് വൈറ്റ് ഗ്ലൂവും വെള്ളവും ഈക്വൽ എമൗണ്ടായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സാധാരണ ടിഷ്യൂ ഉണ്ടല്ലോ, അതൊന്ന് മുക്കി പയ്യെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഈ ടിഷ്യൂ ബോട്ടിലിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ഫുൾ ബോട്ടിലിൽ ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഏത് ഭാഗത്താണോ മൗണ്ടെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്ത് മാത്രം ടിഷ്യൂ ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഈ ടിഷ്യൂ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പം ടിഷ്യൂ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് അലുമിനിയം ഫോയിൽ വേണം. ഇനി ഈ അലുമിനിയം ഫോയിൽ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ചുരുട്ടി മൗണ്ടൈൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കണം. ഒരുവിധം ഷേപ്പായിട്ട് വരുമ്പം നമുക്ക് ഏത് ഭാഗമാണോ ബോട്ടിലിലേക്ക് ഒട്ടിക്കേണ്ടത് ആ ഒരു ഭാഗം ഒന്ന് താഴെ പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി ഇപ്പം നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന അലുമിനിയം ഫോയിലിനോട് ചേർത്ത് കുറച്ച് ചെറിയ ചെറിയ മൗണ്ടൈൻ്റെ ഷേപ്പിൽ അലുമിനിയം ഫോയിൽസ് മോൾഡ് ചെയ്തെടുത്ത് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആദ്യം ഒട്ടിച്ച അലുമിനിയം ഫോയിലിൻ്റെ രണ്ട് ഭാഗത്തും ചെറിയ ചെറിയ മൗണ്ടൈൻ്റെ ഷേപ്പിലുള്ള അലുമിനിയം ഫോയിൽസ് ഒട്ടിച്ചതിന് ശേഷം ഇനി നമ്മുടെ ബേസിൽ നമ്മൾ ചെറിയ ചെറിയ അലുമിനിയം ഫോയിൽസിൻ്റെ റൗണ്ടായിട്ടുള്ള പീസസ് നമ്മൾ ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ അലുമിനിയം ഫോയിൽസ് മുഴുവൻ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ആദ്യം ഞാൻ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ടിഷ്യൂ ഒട്ടിച്ചിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ മൗണ്ടൈൻ്റെ ഭാഗത്ത് മാത്രം ഈ ടിഷ്യൂ പേപ്പർ നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ ടിഷ്യൂസും എടുത്ത് മാറ്റുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് എയർ ഡ്രൈ ക്ലേ വേണം. ഈ ക്ലേ കുറച്ചെടുത്ത് നമ്മൾ നന്നായി ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന അലുമിനിയം ഫോയിലിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ പരത്തി വെച്ചിരിക്കുന്ന ക്ലേ പയ്യെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ കൈ വെച്ച് ഈ ക്ലേ ഒന്ന് പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഈ അലുമിനിയം ഫോയിലിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഈ ക്ലേയിലേക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന എല്ലാ അലുമിനിയം ഫോയിലിൻ്റെ മുകളിലും ക്ലേ ഇതേ രീതിയിൽ ഒട്ടിച്ച് പ്രസ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലേ തികയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗത്ത് ഈ ക്ലേ ഒട്ടിക്കാൻ വിട്ടിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ക്ലേ ഒട്ടിക്കണം. ഇനി ഈ ക്ലേ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കളർ ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമുക്കൊരു ഡാർക്ക് ഗ്രേ കളറാണ് ഫുൾ മൗണ്ടനിൽ അടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു വൈറ്റ് ഷെയ്ഡ് നമ്മൾ ഈ ഗ്രേ കളറിൻ്റെ മുകളിലോട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റ് ഷെയ്ഡ് മൗണ്ടൻ ഫുള്ളായിട്ട് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സ്കൈ ചെയ്യാൻ തുടങ്ങുകയാണ്. സ്കൈ ഞാനിവിടെ 3 അക്രിലിക് കളേഴ്സിൻ്റെ ഷെയ്ഡ്സിലാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. വൈറ്റും ബ്ലൂവും പിന്നെ പിങ്കും ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മൗണ്ടനും സ്കൈയും ഒക്കെ നമ്മളിപ്പോൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്പോഞ്ച് വേണം. ഈ സ്പോഞ്ച് നമ്മൾ ചെറിയ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് സിസേഴ്സ് വെച്ച് തന്നെ ചെറിയ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ മിക്സിയുടെ ഡ്രൈ ജാറിൽ കുറച്ച് സ്പോഞ്ച് പീസസ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ പീസസ്സായിട്ട് വേഗം കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ ആക്രിലിക് കളേഴ്സ് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ കളറിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന സ്പോഞ്ച് പീസസ് നന്നായി മിക്സ് ചെയ്തെടുക്കണം.
അതിനുശേഷം നമുക്ക് ഈ മൗണ്ടനിൽ എവിടെയൊക്കെയാണോ ബുഷസ് ആവശ്യം അവിടെയൊക്കെ നമ്മൾ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ സ്പോഞ്ച് പീസസ് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മളിവിടെ ബുഷസ് എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ 3 ഗൊറില്ലയുടെ സ്മോൾ ടോയ് പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഈ മൗണ്ടനിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് മൗണ്ടനും ബുഷസും മാത്രമായിട്ടും ചെയ്യാം. ഇനി ഫൈനലായിട്ട് ഞാൻ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഭാഗത്ത് കുറച്ച് ബ്ലൂ കളർ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ 3D ബോട്ടിലായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 3D എഫക്റ്റൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത്യാവശ്യം ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള ബോട്ടിൽ ആർട്സൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒത്തിരി പേര് ബോട്ടിൽ ആർട്സൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ബോട്ടിൽ ആർട്സൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയതായിട്ടിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അൺടിൽ ദെൻ, ബൈ ഫ്രം ജിൽമിൽ. താങ്ക് യു.